ഡിയർ സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ് ടു ഓൾ ലെറ്റ് മീ വെൽക്കം ഓൾ ഓഫ് യു ടു ദ ഫിഫ്ത്ത് സെഷൻ ഓഫ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ക്ലാസ് ഇലവൻ ബിസിനസ് സ്റ്റഡീസ് ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പതിനൊന്നാം ക്ലാസ്സിലെ ബിസിനസ് സ്റ്റഡീസ് എന്ന വിഷയത്തിൽ ഒന്നാമത്തെ അധ്യായമായ ബിസിനസ്സും വ്യാപാരവും വാണിജ്യവും എന്ന പാഠത്തിൻ്റെ ഉള്ളറകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഊഷ്മളമായ സ്വാഗതം ഡ്യൂറിംഗ് ദ ലാസ്റ്റ് സെഷൻസ് ഓഫ് ബിസിനസ് സ്റ്റഡീസ്

വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ബിസിനസ് വിദഗ്ധ തൊഴിൽ തൊഴിൽ ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുടങ്ങിയവയെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് ഓർമ്മയുണ്ടല്ലോ ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് എ ഡിസ്കഷൻ ഓൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് വട്ട് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് വിവിധ തരം ബിസിനസ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അറിവ് റെഡി ലെറ്റ് എസ് ഗോ

Here the term industry refers to that part of business which is concerned with the production of goods and material. Once again, please remember, it is concerned with the production of goods and material. Okay, and these industries may be classified into primary industry, secondary industry, and tertiary industry. So we can classify these primary industry into three types, which are the primary industry. സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടേഴ്ഷറി ഇൻഡസ്ട്രീസ് ഉൽപാദനം പരിവർത്തനം നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നതാണ് വ്യവസായം എന്ന കാര്യം നമുക്കറിയാം എന്നാൽ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിനിമയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നമുക്ക് എന്തു വിളിക്കാം വാണിജ്യം എന്ന് വിളിക്കാം അപ്പോൾ വാണിജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിനിമയം അതാണ് വാണിജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ വ്യവസായമോ ഒന്നുകിൽ ഗുഡ്സിൻ്റെ ഉൽപാദനം അല്ലെങ്കിൽ അതിൻ്റെ പരിവർത്തനം അല്ലെങ്കിൽ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് വ്യവസായം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ വ്യവസായത്തെക്കുറിച്ചും വാണിജ്യത്തെക്കുറിച്ചും നമുക്കൊരു ഏകദേശ ധാരണ കിട്ടിയല്ലോ ഒന്ന് ഉൽപാദനമാണ് മറ്റൊന്ന് വിനിമയമാണ് ഓക്കെ എങ്കിൽ ലെറ്റസ് കം ടു ദ ടോപ്പിക് ഇൻഡസ്ട്രി വ്യവസായം എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പം കൂടി വിശദമായ കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം വിഭവങ്ങൾ യന്ത്രസാമഗ്രികളുടെയും സാങ്കേതികജ്ഞാനമുള്ള തൊഴിലാളികളുടെയും സഹായത്തോടെ രൂപം മാറ്റം വരുത്തി ഉപയോഗപ്രദമായ സാധനങ്ങൾ ഉല്പാദിപ്പിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വ്യവസായം ഒരിക്കൽ കൂടി വിഭവങ്ങൾ ആരുടെ സഹായത്തോടെ യന്ത്ര തൊഴിലാളികളുടെയും സ്കിൽ ഡെവേഴ്സിൻ്റെയും സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യുന്നു രൂപമാറ്റം വരുത്തി അവ ഉപയോഗപ്രദമായ വസ്തുക്കളാക്കി മാറ്റുന്ന ആ പ്രവർത്തനത്തെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് വ്യവസായം എന്ന് വിളിക്കുന്നത് പരുത്തി തുണി വ്യവസായം ഒരു ഉദാഹരണമാണ് ഇലക്ട്രോണിക് വ്യവസായം ബാങ്കിങ് വ്യവസായം ഇൻഷുറൻസ് തുടങ്ങിയവയെല്ലാം വ്യവസായങ്ങൾക്ക് ഉദാഹരണങ്ങൾ തന്നെയാണ് ചില വ്യവസായങ്ങളിൽ ഉൽപാദനമാണ് നടക്കുന്നത് ചില വ്യവസായങ്ങളിൽ സേവന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇവയെല്ലാം ഇൻഡസ്ട്രി അഥവാ വ്യവസായം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാവും വ്യവസായങ്ങളെ പ്രാഥമികം ദ്വിതീയം തൃതീയം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം അപ്പോൾ വ്യവസായങ്ങളെ നമ്മൾ എങ്ങനെയാണ് തരംതിരിച്ചത് പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ടേഴ്ഷറി എന്നും തരംതിരിച്ചു ഒരിക്കൽ കൂടി പ്രാഥമികം ദ്വിതീയം തൃതീയം എന്നിങ്ങനെ മൂന്നായി നമുക്ക് വ്യവസായങ്ങളെ തരംതിരിക്കാം സോ ലെറ്റ് എസ് ഗോ ത്രൂ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് പ്രൈമറി ഇൻഡസ്ട്രി സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടേഴ്ഷറി ഇൻഡസ്ട്രി ദസ്റ്റ് വൺ ഈസ് ഏതായിരുന്നു ഒന്നാമത് പ്രൈമറി ഇൻഡസ്ട്രീസ് പ്ലീസ് റിപ്പീറ്റ് വിത്ത് മീ പ്രൈമറി ഇൻഡസ്ട്രീസ് ദീസ് ഇൻഡസ്ട്രീസ് ആർ കൺസേൺഡ് വിത്ത് ദ എക്സ്ട്രാക്ടി producing and processing of natural resources let me repeat once again these industries are concerned with the extraction production and processing of what natural resources so we can say that these types of industries are always related to related to natural resources please keep in mind they are always related to natural resources it may be further divided into

ഒന്ന് പ്രകൃതിജന്യ വ്യവസായങ്ങൾ അഥവാ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് രണ്ട് ജനിതക വ്യവസായങ്ങൾ അഥവാ ജനറ്റിക് ഇൻഡസ്ട്രീസ് അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ രണ്ട് വിഭാഗത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഏതൊക്കെയായിരുന്നു ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് അഥവാ പ്രകൃതിജന്യ വ്യവസായങ്ങൾ പ്രകൃതിയിലെ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട ശേഖരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആ വ്യവസായത്തിൽ വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ ജനറ്റിക് ഇൻഡസ്ട്രീസ് ആണ് ജനിതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജനിതക വ്യവസായങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉദാഹരണങ്ങൾക്ക് നമുക്ക് നോക്കാവുന്നതാണ് ഓക്കെ ഇനി ലെറ്റ് എസ് കം ടു ദ നെക്സ്റ്റ് വൺ ദറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈമറി ഇൻഡസ്ട്രീസ് ദ ഫസ്റ്റ് വൺ ഈസ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ദറ്റ് വി ഹ് ഓൾറെഡി സെഡ് സോ ലെറ്റ് എസ് സി വാട്ട് ഈസ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ഇൻ ഡീറ്റെയിൽ സോ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓർ കളക്ഷൻ ഓഫ് യൂസ്ഫുൾ മെറ്റീരിയൽസ് ഫ്രം ദ എർത്ത് ആൻഡ് സീ ഓൾറെഡി വി ആർ അവെയർ അബൌട്ട് ഇറ്റ് Extractive industries are engaged in the extraction or collection of useful material from where? From earth and sea. That means from our nature. Mining, fishing, agriculture, quarrying, etc. are the examples for extractive industries. Remember that examples? Mining, fishing, agriculture, quarrying, etc. The products of these industries are either directly consumed, sometimes it may be consumed directly.

മനുഷ്യരാശികൾക്ക് ആവശ്യമായ വസ്തുക്കൾ പുറത്തെടുക്കുകയോ മൈനിങ് അല്ലെങ്കിൽ ഖനനം പോലുള്ള പ്രവർത്തനങ്ങളിൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ഇന്ന് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ ശേഖരിക്കുകയോ ചെയ്യുന്ന വ്യവസായങ്ങളെയാണ് എന്തു വിളിച്ചത് പ്രകൃതിജന്യ വ്യവസായങ്ങൾ അഥവാ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് വിളിച്ചത് ധാതുക്കൾ ഖനനം ചെയ്യൽ മത്സ്യബന്ധനം വനവിഭവങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയവ ഇത്തരം വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ് ഈ വ്യവസായങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് ചില വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കാൻ സാധിക്കും ഇതാണ് ഈ പ്രകൃതിജന്യ വ്യവസായങ്ങളുടെ പ്രത്യേകത ലെറ്റ് എസ് കം ടു ദ നെക്സ്റ്റ് വൺ വട്ട് വാസ് ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈമറി ഇൻഡസ്ട്രി യെസ് ദറ്റ് ഈസ് ജെനറ്റിക് ഇൻഡസ്ട്രീസ് ആമൈ റൈറ്റ് ജനറ്റിക് ഇൻഡസ്ട്രീസ് സോ ജനറ്റിക് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ ദ റീ പ്രൊഡക്ഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വൺസ് അഗെയിൻ These type of genetic industries are engaged in the reproduction or multiplication of plants and animals. Let us go through some examples. plant nurseries that you have seen, poultry farms, you are aware about it, cattle breeding farms, etc are the examples for genetic industries, which are they plant nurseries, poultry farms, cattle breeding farms, etc are the examples for what genetic industries. ജനിതക വ്യവസായങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് അതായത് ജനറ്റിക് ഇൻഡസ്ട്രീസ് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പ്രജനനവും പരിപാലനവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളാണ് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ് ഏതൊക്കെയായിരുന്നു ഉദാഹരണങ്ങൾ കോഴി വളർത്തൽ അഥവാ പോൾട്രി ഫാം നേരത്തെ പറഞ്ഞല്ലോ പ്ലാന്റ് നേഴ്സറിയെക്കുറിച്ച് പറഞ്ഞല്ലോ സസ്യങ്ങളുടെ നഴ്സറി സസ്യങ്ങൾ വളർത്തി വിൽക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിൻ നമ്മൾ കാണാറുണ്ട് കന്നുകാലി വളർത്തൽ കാറ്റൽ ബ്രീഡിങ് ഫാമുകളെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ലൊക്കാലിറ്റിയിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ് ജനറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്തരം വ്യവസായങ്ങൾ അതുകൊണ്ടാണ് അതിനെ ജനറ്റിക് ഇൻഡസ്ട്രി അഥവാ ജനിതക വ്യവസായങ്ങൾ എന്ന് വിളിക്കാൻ കാരണം ലെറ്റസ് കം ടു ദ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ സെക്കൻഡറി ഇൻഡസ്ട്രീസ് ദീസ് ഇൻഡസ്ട്രീസ് ആർ കൺസേൺഡ് വിത്ത് ദ മെറ്റീരിയൽസ് വിച്ച് ഹവ് ഓൾറെഡി ബീൻ പ്രൊഡ്യൂസ്ഡ് അറ്റ് പ്രൈമറി സ്റ്റേജ് ആൻഡ് ബൈ യൂസിങ് ദീസ് പ്രോഡക്റ്റ്സ്

പ്രാഥമിക വ്യവസായങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളോ വ്യാവസായിക ഉൽപ്പന്നങ്ങളോ നിർമ്മിക്കുന്നവയാണ് ആര് ദ്വിതീയ വ്യവസായങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം പ്രാഥമിക വ്യവസായങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പ്രാഥമിക വ്യവസായങ്ങളിൽ നിന്ന് ലഭ്യമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നു ഒന്നുകിൽ കൺസ്യൂമർ ഗുഡ്സ് അഥവാ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു ഇൻഡസ്ട്രിയൽ ഗുഡ്സ് നിർമ്മിക്കുന്നു ഇത്തരം വ്യവസായങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് ദ്വിതീയ വ്യവസായങ്ങൾ അഥവാ സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത് ചില ഉദാഹരണങ്ങൾ കൂടി കാണാം മത്സ്യബന്ധനം പ്രാഥമിക വ്യവസായമാകുമ്പോൾ ഈ മത്സ്യം ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്നത് ഏത് വ്യവസായമാണ് ദ്വിതീയ വ്യവസായമാണ് പ്രാഥമിക വ്യവസായമായ മത്സ്യബന്ധനം എന്ന വ്യവസായത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മത്സ്യം അഥവാ മെറ്റീരിയൽ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഫുഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്നത് അപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്ന ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആ വ്യവസായത്തെ നമുക്ക് ദ്വിതീയ വ്യവസായം അഥവാ സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് വിളിക്കാം ഇത്തരം വ്യവസായങ്ങളെ പ്രവർത്തന സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും തരംതിരിക്കാം ഉൽപാദന വ്യവസായമെന്നും നിർമ്മാണ വ്യവസായമെന്നും എങ്ങനെയൊക്കെയാണ് ഉൽപ്പാദന വ്യവസായമെന്നും നിർമ്മാണ വ്യവസായമെന്നും നമുക്ക് രണ്ടായി തരംതിരിക്കാം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നും നമുക്ക് ഈ സെക്കൻഡറി ഇൻഡസ്ട്രി അഥവാ ദ്വിതീയ വ്യവസായങ്ങളെ രണ്ടായി തരംതിരിക്കാൻ സാധിക്കും സോ ലെറ്റ് എസ് സി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് ഫസ്റ്റ് വൺ ഈസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ദേ ആർ എൻഗേജ്ഡ് ഇൻ ദ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ് വാട്ട് ദർ ഡൂയിങ് ദ ആർ നേച്ചർ ഓഫ് വർക്കേഴ്സ് ദേ ആർ എൻഗേജ്ഡ് ഇൻ ദ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻറ്റു വാട്ട് into finished goods let us see some example cotton into textiles it is an example for manufacturing industry timber into furniture it is also one of the example for manufacturing industries manufacturing industries usually produce consumer goods industrial goods and capital goods so manufacturing industries are pro producing which type of products sometimes it may be consumer products or industrial products or ക്യാപിറ്റൽ ഗുഡ്സ് ഉൽപാദന വ്യവസായങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് അതായത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അസംസ്കൃത അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നവയാണ് ഉൽപ്പാദന വ്യവസായങ്ങളെന്ന് നമ്മൾ കേട്ടു ഇരുമ്പയരിൽ നിന്ന് ഇരുമ്പും ഉരുക്കും ഉൽപ്പാദിപ്പിക്കുക അസംസ്കൃത എണ്ണയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുക എന്നിവ ചില ഉദാഹരണങ്ങളാണ് ഇത്തരം വ്യവസായങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ നിത്യോപയോഗ വസ്തുക്കളും ഉദാഹരണമായി വസ്ത്രങ്ങൾ സോപ്പ് പേന പേപ്പർ ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളായ സിമെൻറ്റ് ഉരുക്ക് ഇഷ്ടിക തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നു അപ്പോൾ ഉൽപ്പാദന കുറിച്ചാണ് നമ്മൾ കണ്ടത് അഥവാ അഥവാ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നോക്കൂ അവർ എന്താ ചെയ്ത് അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നവയാണ് ഉൽപാദന വ്യവസായങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അസംസ്കൃത വസ്തുക്കൾ ചേർത്ത് നമുക്ക് ആവശ്യമായ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു സോ ലെറ്റർ സി ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് വിച്ച് ആർ ദേ വൺ ഈസ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി സെക്കൻഡ് വൺ ഈസ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി തേർഡ് വൺ ഈസ് പ്രോസസിംഗ് ഇൻഡസ്ട്രി ആൻഡ് ഫോർത്ത് വൺ ഈസ് അസംബ്ലിങ് ഇൻഡസ്ട്രി സോ ദർ ആർ ഫോർ ടൈപ്സ് അനലറ്റിക്കൽ സിന്തറ്റിക്കൽ പ്രോസസ്സിംഗ് ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ which category manufacturing industries let us see one by one analytical industry they separate different elements from the same material they separate different elements from same material example oil refinery crude oil is separated into petrol diesel kerosene etc that we know oil refinery what they are doing they are separating crude oil into petrol diesel kerosene etc let us come to the next one synthetical industry synthetical industry they combine various ingredients into a new product example cement so what they are doing they are joining together various ingredients or components into a new product one of the examples we have seen that is cement how cement is being produced it is from calcium lime silica etc so these raw materials are used for producing cement yes let us come to the third one processing industry these type of industries go through successive stages for manufacturing a finished product what they are doing these type of industries are going through different stages for manufacturing a finished product different stages are there that's why it is called processing industry sugar Paper, etc., are the examples for processing industries because these products are being produced with the help of certain uh, series of actions or process. That's why we call these type of industries as processing industry. And the fourth one is assembling industry. Assembling industry, they are assembling different component parts to make a new product. So, what is their function? They are assembling certain uh, parts or components in order to produce a new product let us see the example television car mobile phone computer etc these type of products are all produced with the help of assembling process because different parts or components are used in these types of products and we are assembling uh, certain materials or components in order to make a television to make a car yes so we have seen different types of manufacturing industries please try to remember once again വൺ ഈസ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി സെക്കൻഡ് വൺ ഈസ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി തേർഡ് വൺ ഈസ് പ്രോസസിംഗ് ഇൻഡസ്ട്രി ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് അസംബ്ലിങ് ഇൻഡസ്ട്രി അപ്പോൾ നമ്മൾ അനലറ്റിക്കൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് അല്ലേ എന്താണ് ഈ അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപഗ്രതനാത്മക വ്യവസായങ്ങൾ അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയെ നമുക്ക് എന്ത് വിളിക്കാം അപഗ്രതനാത്മക വ്യവസായങ്ങൾ എന്ന് വിളിക്കാം ഒരു അസംസ്കൃത വസ്തുവിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത് ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അസംസ്കൃത വസ്തുവിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്നു എണ്ണ ശുദ്ധീകരണശാല നമ്മൾ ഇതിന് ഉദാഹരണമായി കണ്ടു രണ്ടാമത്തെ എന്താണ് സിന്തറ്റിക് ഇൻഡസ്ട്രീസ് അഥവാ സംയോജിത വ്യവസായങ്ങൾ ഇത്തരം വ്യവസായ സ്ഥാപനങ്ങൾ പലവിധ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു പേപ്പർ നിർമ്മാണം സിമെൻറ്റ് വ്യവസായം എന്നിവ ചില ഉദാഹരണങ്ങളാണ് ഏതിൻ്റെ ഉദാഹരണങ്ങളാണ് സംയോജിത വ്യവസായങ്ങൾക്ക് അഥവാ സിന്തറ്റിക് ഇൻഡസ്ട്രീസിന് ഉദാഹരണങ്ങളാണ് മൂന്നാമതായി നമ്മൾ കണ്ടല്ലോ പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ് എന്താ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ പ്രക്രിയാധിഷ്ഠിത വ്യവസായങ്ങൾ ചില പ്രോസസ്സിനെ അഥവാ പ്രക്രിയകളെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് ഈ പ്രക്രിയാധിഷ്ഠിത വ്യവസായങ്ങൾ അഥവാ പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ് ഇത്തരം വ്യവസായങ്ങൾ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അസംസ്കൃത വസ്തുക്കളെ വിവിധങ്ങളായ നിർമ്മാണ ഘട്ടത്തിലൂടെ കടത്തിവിടുന്നു വസ്ത്രനിർമ്മാണം ഇതിനൊരു മാതൃകയാണ് നമുക്ക് നോക്കാം വസ്ത്ര നിർമ്മാണത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട് നൂൽ നൂൽക്കണം നമുക്കറിയാം നിറം മുക്കണം വേണ്ടേ നിറം മുക്കിയെടുക്കണം നെയ്ത്ത് നടത്തണം ആ നൂൽ നൂറ്റ് അതിന് നമ്മൾ നിറം മുക്കിയെടുത്ത് അതിനെ നെയ്ത് തുണിയാക്കി മാറ്റുന്നു അല്ലെങ്കിൽ വസ്ത്രമാക്കി മാറ്റുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വ്യവസായത്തെ എന്ത് വിളിക്കാം പ്രോസസ്സിങ് ഇൻഡസ്ട്രി അഥവാ പ്രക്രിയാധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് വിളിക്കാം കാരണം ഒട്ടേറെ പ്രോസസ്സ് അതിലൂടെ കടന്നുപോയി പോയി ഓക്കെ എങ്കിൽ നമുക്ക് നാലാമത്തെ വിഭാഗത്തിലേക്ക് വരാം അതെന്തായിരുന്നു അസംബ്ലിങ് ഇൻഡസ്ട്രീസ് അഥവാ സംയോജന വ്യവസായങ്ങൾ എന്താണ് അതിൻ്റെ പേര് സംയോജന വ്യവസായങ്ങൾ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത്തരം വ്യവസായങ്ങൾ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു കമ്പ്യൂട്ടർ ആയാലും ഒരു ടെലിവിഷൻ ആയാലും ഒരു മൊബൈൽ ഫോൺ നിർമ്മിക്കുന്നതിനുമൊക്കെ ഇതുപോലെ ഒട്ടനേകം ഉപകരണങ്ങൾ പാർട്സ് അഥവാ കോമ്പോണൻസ് ഒക്കെ ചേർത്തുകൊണ്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് അത്തരം വ്യവസായങ്ങൾ എന്തു വിളിച്ചത് അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ് അഥവാ സംയോജന വ്യവസായങ്ങൾ എന്ന് വിളിച്ചത് സോ വി വെറൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് ഡു റിമെമ്പർ വിചാർ ദ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി സിന്തറ്റിക്കൽ ഇൻഡസ്ട്രീസ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് അസംബ്ലിങ് ഇൻഡസ്ട്രീസ് അപഗ്രഥനാത്മക വ്യവസായങ്ങൾ സംയോജിത വ്യവസായങ്ങൾ പ്രക്രിയാധിഷ്ഠിത വ്യവസായങ്ങൾ സംയോജന വ്യവസായങ്ങൾ ലെറ്റ് എസ് അഗെയിൻ കം ബാക്ക് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് first one was manufacturing industries first one was manufacturing industries so the second one is construction industries what is that construction industries these industries are engaged in the construction activities such as buildings dams roads bridges etc what they are doing they are building or they are constructing buildings dams roads bridges etc usually

പാലം അണക്കെട്ട് തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംരംഭങ്ങളെ നിർമ്മാണ വ്യവസായങ്ങൾ എന്ന് വിളിക്കാം ഏതാണ് നിർമ്മാണ വ്യവസായങ്ങൾ റോഡ് കെട്ടിടം തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംരംഭങ്ങളെയാണ് വ്യവസായങ്ങളെയാണ് എന്ത് വിളിക്കുന്നത് നിർമ്മാണ വ്യവസായങ്ങൾ അഥവാ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത് ഇതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്ന് കിട്ടും അത് നമ്മൾ നേരത്തെ കണ്ടു പ്രകൃതിജന്യ വ്യവസായങ്ങളിൽ നിന്നും അതായത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൽ നിന്നും അല്ലെങ്കിൽ ഉൽപാദന വ്യവസായങ്ങളിൽ നിന്നും അഥവാ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ നിന്നും നമുക്ക് ലഭിക്കും അപ്പോൾ നിർമ്മാണ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ പ്രധാനമായും എവിടുന്ന കിട്ടുന്നതെന്ന് പറഞ്ഞു ഒന്നുകിൽ പ്രകൃതിജന്യ വ്യവസായങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ഉൽപാദന വ്യവസായങ്ങളിൽ നിന്നാണ് ദ ലാസ്റ്റ് വൺ ദറ്റ് ഈസ് ടേർഷറി ഇൻഡസ്ട്രീസ് ദറ്റ് ഈസ് ടേർഷറി ഇൻഡസ്ട്രീസ് സോ വാട്ട് ഈസ് ടേർഷറി ഇൻഡസ്ട്രീസ് ദീസ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആർ പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസസ് സപ്പോർട്ട് സർവീസസ് To primary and secondary industries, and it forms part of commerce. So they are providing support services, they are giving supports to some other industries. All service activities which are auxiliaries to trade, like transport, banking, insurance, warehousing, communication, packaging, advertising, etc., fall under this category. Tertiary industries are the Tridiya Pradhamiga ദ്വിതീയ വ്യവസായത്തിനും സഹായകരമായ പല പ്രവർത്തനങ്ങളും ആവശ്യമാണ് ഇത്തരം സഹായകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യവസായങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം ടേഴ്ഷറി ഇൻഡസ്ട്രി എന്നോ അഥവാ തൃതീയ വ്യവസായങ്ങളെന്നോ വിളിക്കാം ഗതാഗതം ഇൻഷുറൻസ് ബാങ്കിങ് സംഭരണം സംഭരണം അതോ വെയർ ഹൗസിംഗ് പരസ്യം വാർത്താവിനിമയം പാക്കേജിംഗ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ ഉൾപ്പെടുന്നു ടേഴ്ഷറി ഇൻഡസ്ട്രീസ് അഥവാ തൃതീയ വ്യവസായങ്ങളിൽ ഉൾപ്പെടുന്നു ഇത്തരം വ്യവസായങ്ങൾ പ്രധാനമായും സേവനങ്ങളാണ് നൽകുന്നത് ആർക്കാണ് സേവനങ്ങൾ നൽകുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രൈമറി ഇൻഡസ്ട്രികൾക്കും സെക്കൻഡറി ഇൻഡസ്ട്രികൾക്കും സേവനങ്ങളാണ് നൽകുന്നത് ചില ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു വന്നത് എന്തിനെക്കുറിച്ചാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് ക്ലാസ്സിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസിൽ എന്തെല്ലാം ഉണ്ട് മെയിൻലി ദർ ആർ ടു ഡിഫറെൻറ്റ് കാറ്റഗറൈസേഷൻ ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് വിചാർദ്ദേ Industry and commerce. Then, today we were discussing about industries, mainly industries. These industries are again classified into primary industry, secondary industry, and tertiary industry. Let us remember, we have again classified our primary industry into two types, which are the extractive industries and genetic industries. Am I right? So, can you say the classification of secondary industries?

പ്രൈമറി ഇൻഡസ്ട്രി സെക്കൻഡറി ഇൻഡസ്ട്രി ടേഴ്ഷറി ഇൻഡസ്ട്രി എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചു ഒരിക്കൽ കൂടി പ്രാഥമികം ദ്വിതീയം തൃതീയം ഇനി ഈ പ്രൈമറി ഇൻഡസ്ട്രിയെ നമ്മൾ വീണ്ടും തരംതിരിച്ചല്ലോ അതെങ്ങനെയൊക്കെയായിരുന്നു ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും രണ്ട് ജനറ്റിക് ഇൻഡസ്ട്രി എന്നും ഇനി സെക്കൻഡറി ഇൻഡസ്ട്രിയെ നമ്മൾ തരംതിരിച്ചത് എങ്ങനെയൊക്കെയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നും ഇനി ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ തന്നെ നമ്മൾ വീണ്ടും നാലായി തരം തിരിച്ചല്ലോ അതെങ്ങനെയൊക്കെയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കാം അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്നും സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്നും പ്രോസസിങ് ഇൻഡസ്ട്രി എന്നും അസംബ്ലിങ് ഇൻഡസ്ട്രിയെന്നും അതിനുശേഷം നമ്മൾ കണ്ടു ആരെക്കുറിച്ച് ടേർഷറി ഇൻഡസ്ട്രീസിനെക്കുറിച്ച് ടേഴ്ഷറി ഇൻഡസ്ട്രീസിൽ വരുന്ന ചില ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടത് ഏതൊക്കെയായിരുന്നു അവ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ബാങ്കിങ് ഇൻഷുറൻസ് തുടങ്ങിയവയെല്ലാം ഏതിനുദാഹരണങ്ങളാണ് ടേഷറി ഇൻഡസ്ട്രീസിന് അഥവാ തൃതീയ വ്യവസായങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പ്രിയമുള്ളവരെ ഈ അസൈൻമെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കൂ ഈ ഒരു അസൈൻമെൻറ് കൂടി ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം ഡ്രോ എ ചാർട്ട് ഷോയിങ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ യുവർ നോട്ട് ബുക്ക് ആൻഡ് സബ്മിറ്റ് ദ സെയിം ടു യുവർ ടീച്ചർ അപ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ടാവണം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെ പ്രൈമറി സെക്കൻഡറി ടേർഷറി ഇനി ഈ പ്രൈമറി സെക്കൻഡറിയും എങ്ങനെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു എന്ന കാര്യം കൂടി കാണിച്ചുകൊണ്ട് ഒരു മനോഹരമായ ചാർട്ട് നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ നോട്ട്ബുക്കിൽ തയ്യാറാക്കി അത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക ഡിയർ ഫ്രണ്ട്സ് ഐ ബിലീവ് ദാറ്റ് യു ഹവ് ഗോട്ട് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഇൻഡസ്ട്രീസ് സോ ഇറ്റ് ഇസ് എ ടൈം ടു ഫൈൻഡ് അപ്പ് ലെറ്റ് എസ് മിറ്റ് അഗെയിൻ ടിൽ ദെൻ ഗുഡ് ബൈ